രണ്ട് മണ്ഡലങ്ങളിലും വിജയിച്ചതിൽ രാഹുൽ ഗാന്ധി ഏത് മണ്ഡലം തെരഞ്ഞെ നിലനിർത്തുമെന്ന് ഇന്ന് തീരുമാനം രാഹുൽ ഒഴിയുന്ന മണ്ഡലത്തിൽ പ്രിയങ്ക ഗാന്ധി മത്സരിക്കണമെന്ന ആവശ്യവും ശക്തമാണ് ഇപ്പോൾ വിവരങ്ങളുമായി അമൽനാഥ് ചേരുന്നുണ്ട് അമൽ കഴിഞ്ഞ കുറച്ച് ദിവസം മുൻപാണ് രാഹുൽ വയനാട് വന്നത് എന്നിട്ടും താൻ ഏത് മണ്ഡലം തിരഞ്ഞെടുക്കുമെന്ന കാര്യത്തിൽ ഒരു വ്യക്തത നൽകാൻ നൽകാതെയാണ് തിരിച്ചു പോയത് ഇന്നൊരു തീരുമാനം ഉണ്ടായേക്കുമെന്നാണ് അറിയാൻ സാധിക്കുന്നത് വിശദാംശങ്ങൾ എന്തൊക്കെയാണ് ഹരിതാ തിരഞ്ഞെടുപ്പ് കഴിഞ്ഞതോടുകൂടി പ്രധാനമായും രണ്ട് ചോദ്യങ്ങൾക്കുള്ള ഒരു ഉത്തരമാണ് ഈ ഇന്ത്യ മുന്നണിയുടെ ഭാഗത്തു നിന്നും ലഭിക്കേണ്ടത് അതിൽ ഒന്ന് പ്രതിപക്ഷ നേതാവ് ആരായിരിക്കും എന്നതാണ് മറ്റേത് രാഹുൽ ഗാന്ധി ഏത് മണ്ഡലം ഒഴിവാക്കും ഏത് മണ്ഡലം നിലനിർത്തും എന്നതുമായി ബന്ധപ്പെട്ടുള്ളതാണ് നിലവിലിപ്പോൾ പ്രതിപക്ഷ നേതാവിൻ്റെ സ്ഥാനത്തേക്ക് മറ്റൊരു പേര് ആരും തന്നെ നിർദ്ദേശിച്ചിട്ടില്ല മറ്റൊരു പേരും കണ്ടെത്താൻ വേണ്ടി സാധിച്ചിട്ടില്ല എന്ന ഒരു മറുപടി തന്നെയാണ് ഇന്ത്യ മുന്നണിയുടെ ഭാഗത്തു നിന്നും ഉള്ളത് എങ്കിൽ പോലും രാഹുൽ ഗാന്ധിയെ പ്രതിപക്ഷ നേതാവായി ഔദ്യോഗികമായി നിലവിൽ പ്രഖ്യാപിച്ചിട്ടുള്ള അത്തരമൊരു പ്രഖ്യാപനം ഉടൻ തന്നെ ഉണ്ടാകുമെന്നാണ് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത് ഇത്തരത്തിൽ മറ്റ് ഒരു പ്രതികൂല സാഹചര്യം ഇല്ലാതിരുന്നിട്ട് പോലും പ്രതിപക്ഷ നേതാവായി രാഹുൽ ഗാന്ധിയെ മുന്നോട്ട് കൊണ്ടുവരാത്ത അതായത് ഔദ്യോഗിക പ്രഖ്യാപനം നടത്താത്തതിൽ ചില അതൃപ്തി ഇന്ത്യ ഉണ്ട് എന്നും കൂടി മനസ്സിലാക്കാൻ വേണ്ടി സാധിച്ചിട്ടുണ്ട് മറ്റൊന്ന് പ്രധാനപ്പെട്ട ഒരു കാര്യം ഇനി രാഹുൽ ഗാന്ധി ഏത് മണ്ഡലമാണ് നിലനിർത്തുക എന്നതുമായി ബന്ധപ്പെട്ടാണ് രണ്ട് മണ്ഡലങ്ങൾ റായ്ബറേലി ആണെങ്കിലും ഒപ്പം തന്നെ വയനാടാണെങ്കിലും രണ്ട് മണ്ഡലങ്ങളും വലിയ ഭൂരിപക്ഷത്തിലാണ് രാഹുൽ ഗാന്ധി വിജയിച്ചിട്ടുണ്ടായിരുന്നത് അതിനാൽ തന്നെ ഏതെങ്കിലും ഒരു മണ്ഡലം ഒഴിവാക്കുന്നുണ്ടെങ്കിൽ അത് മറ്റ് പ്രവർത്തകരെ അടക്കം അവർക്ക് മറ്റ് രീതിയിലുള്ള ഒരു അതൃപ്തിയും ഇല്ലാത്ത രീതിയിൽ വേണം എന്നൊരു ൂടി നിലവിൽ ഇന്ത്യ മുന്നണിക്കും ഒപ്പം തന്നെ കോൺഗ്രസിനുമുണ്ട് അതിനാൽ തന്നെ ഒരു മികച്ചൊരു തീരുമാനം ഇതിൽ എടുക്കേണ്ടിയിരിക്കുന്നു പ്രധാനമായും ഇപ്പോൾ പുറത്തു വരുന്ന കാര്യങ്ങളെന്ന് പറഞ്ഞാൽ ഒരു പക്ഷേ വയനാട് രാഹുൽ ഗാന്ധി ഒഴിവാക്കിയേക്കും എന്നുള്ളതാണ് കെ പി സി സി പ്രസിഡന്റ് അടക്കം ഇത്തരം സൂചനകൾ മുന്നോട്ട് വെച്ചിട്ടുണ്ട് അതേസമയം തന്നെ കോൺഗ്രസിൻ്റെ കേരളത്തിലുള്ള മുതിർന്ന നേതാക്കളടക്കം പറയുന്നത് വയനാട് നിലനിർത്തണം എന്നുള്ളതാണ് അതേസമയം റായ്പറേലി നിലനിർത്തണം എന്നാണ് മുതിർന്ന കോൺഗ്രസ് പ്രവർത്തകരും നേതാക്കളും പറയുന്നത് കാരണം ഇത്തവണ ഇന്ത്യ മുന്നണി ഉണ്ടാക്കിയ വലിയ ഒരു വിജയം ആ ഒരു വലിയൊരു വിജയത്തിൽ രാഹുൽ രാഹുൽ ഗാന്ധിയുടെ പങ്ക് വളരെ വലുതാണ് അതിനാൽ തന്നെ വരും വർഷങ്ങളിലും ഇത്തരം പ്രവർത്തനങ്ങളുമായി കോൺഗ്രസിൻ്റെ ലീഡർഷിപ്പ് എന്ന രീതിയിൽ തന്നെ ഇന്ത്യ മുന്നണിയുടെ ലീഡർഷിപ്പ് എന്ന രീതിയിൽ ഉത്തരേന്ത്യയിൽ പ്രവർത്തിക്കേണ്ടതുണ്ട് അതിനാൽ തന്നെ റായ് റായ്ബറേലി നിലനിർത്തണം എന്ന ഒരു കാര്യം അല്ലെങ്കിൽ ഒരു ആവശ്യമാണ് നിലവിൽ ഉത്തരേന്ത്യയിലെ നേതാക്കൾ അടക്കം മുന്നോട്ട് വെച്ചിട്ടുള്ളത് അതേസമയം ഇപ്പോൾ രാഹുൽ ഗാന്ധി ഏത് മണ്ഡലമാണ് ഉപേക്ഷിക്കുന്നത് ആ മണ്ഡലത്തിൽ ആര് മത്സരിക്കും ആര് ആര് വരും എന്ന രീതിയിലുള്ള ഉള്ള ഒരു ചോദ്യം കൂടി വരുന്നുണ്ട് പ്രിയങ്ക ഗാന്ധി എന്ന ഒരു പേര് പലരും പറയുന്നുണ്ടെങ്കിൽ പോലും അതിലും മറ്റൊരു തീരുമാനത്തിലേക്ക് നിലവിൽ എത്തിയിട്ടില്ല കാരണം രാഹുൽ ഗാന്ധി ഒഴികുകയാണെങ്കിൽ അതിൽ രാഹുൽ ഗാന്ധിയോട് അല്ലെങ്കിൽ രാഹുൽ ഗാന്ധിക്കുള്ള ആ ഒരു ഇമേജ് ഉള്ള മറ്റൊരാൾ വരേണ്ടിയിരിക്കുന്നു അങ്ങനെയാണെങ്കിൽ പ്രിയങ്കാ ഗാന്ധി എന്നൊരു ഉത്തരത്തിലേക്ക് തന്നെ പോകേണ്ടിയിരിക്കുന്നു പക്ഷേ അവിടെയുള്ള മറ്റൊരു പ്രധാന പ്രശ്നം ഇത്തരത്തിൽ മത്സരരംഗത്തേക്ക് പ്രിയങ്കാ ഗാന്ധി ഇല്ല എന്ന രീതിയിൽ ഒരു പ്രഖ്യാപനം അല്ലെങ്കിൽ ആ ഒരു തീരുമാനം മുന്നേ തന്നെ പ്രിയങ്ക ഗാന്ധി എടുത്തിട്ടുണ്ട് അതിൽ നിന്നും മാറും വേണ്ടി നിലവിൽ പ്രിയങ്ക ഗാന്ധി തയ്യാറായിട്ടില്ല അതിനാൽ തന്നെ രാഹുൽ ഗാന്ധി ഏതെങ്കിലും ഒരു മണ്ഡലം ഉപേക്ഷിക്കുമ്പോൾ അവിടെ ആര് എത്തുമെന്നതും വലിയ ഒരു ചർച്ചയാവുന്ന ഒരു കാര്യമാണ് ഒപ്പം തന്നെ ഇത്തരത്തിൽ മോദിസഭയിലെ ഈ കുടുംബാധിപത്യത്തിനെതിരെയൊക്കെ വലിയ രീതിയിലുള്ള വിമർശനങ്ങൾ ഇന്ത്യ മുന്നണിയുടെ ഭാഗമായും കോൺഗ്രസും ഒക്കെ ഉയർത്തിയിരുന്നു ഈ ഒരു സാഹചര്യത്തിൽ പ്രിയങ്ക ഗാന്ധി വീണ്ടും അവിടേക്ക് മത്സരിക്കാൻ വരികയാണെങ്കിൽ അത് ഇന്ത്യ മുന്നണിക്കെതിരെ വലിയ ഒരു വിമർശനം അല്ലെങ്കിൽ വലിയൊരു ആയുധമാക്കി എൻഡ്യ ഉയർത്താനുള്ള സാഹചര്യവും നിലവിലുണ്ട് ഹരിത അമൽ അതേസമയം രാഹുലിനെ സംബന്ധിച്ച് റായ്ബലേറി എന്ന് പറയുന്നത് വളരെ നിർണായകമായിട്ടുള്ളൊരു മണ്ഡലമാണ് അവിടെ നിന്നും രാഹുൽ ഗാന്ധി ആ മണ്ഡലം വിട്ടു കഴിഞ്ഞാൽ ബി ജെ പിക്ക് അതൊരു മുതൽക്കൂട്ടാകും അതേസമയം വയനാടിനെ സംബന്ധിച്ചും വയനാട്ടിലെ ജനങ്ങൾ രാഹുൽ ഗാന്ധിക്ക് നൽകുന്നൊരു സ്വീകാര്യത വരുന്നത് അത്രയും വലുതാണ് ഈ ഒരു സാഹചര്യത്തിൽ രാഹുൽ ഗാന്ധി റായ്ബലേറി നിലനിർത്താനാണെന്നതൊരു സാധ്യത കൂടി കാണുന്നുണ്ട് എങ്കിൽ വയനാട്ടിൽ ആര് വരുമെന്നുള്ളൊരു കാര്യത്തിലും ഒരു ചോദ്യമാണ് ഹരിത തീർച്ചയായും ഇപ്പോൾ സൂചിപ്പിച്ചതുപോലെ തന്നെ ഇത്തവണ ഇന്ത്യ മുന്നണി നേടിയ വലിയ നേ നേട്ടം ഈ വലിയ നേട്ടത്തിൽ ഉത്തർപ്രദേശ് പോലുള്ള സംസ്ഥാനങ്ങളിൽ വലിയ രീതിയിൽ കഴിഞ്ഞ തവണത്തേക്കാൾ നേട്ടമുണ്ടാക്കാൻ ഇന്ത്യ മുന്നണിക്ക് സാധിച്ചിരുന്നു ഇതിലെ പ്രധാന കാരണമെന്ന് പറഞ്ഞാൽ തിരഞ്ഞെടുപ്പിന് മുന്നെയായി രാഹുൽ ഗാന്ധി നടത്തിയ പ്രവർത്തനങ്ങൾ തന്നെയായിരുന്നു ഇതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിലാണ് റായ്ബറേലി തന്നെ നിലനിർത്തണം എന്ന രീതിയിലുള്ളൊരു ആവശ്യം ഉത്തരേന്ത്യയിൽ നിന്നുള്ള കോൺഗ്രസ് കോൺഗ്രസിൻ്റെ മുതിർന്ന നേതാക്കൾ മുന്നോട്ട് വെച്ചിട്ടുള്ളത് ഇത്തരത്തിൽ രാഹുൽ ഗാന്ധി ഉത്തരേന്ത്യ ബേസ് ചെയ്ത് പ്രവർത്തിക്കുകയാണെങ്കിൽ അത് മുന്നോട്ട് ഇന്ത്യ മുന്നണിക്ക് വലിയ രീതിയിലുള്ള ഊർജ്ജം സമ്മാനിക്കും എന്നാണ് നിലവിൽ ഉത്തരേന്ത്യയിലെ മുതിർന്ന കോൺഗ്രസ് നേതാക്കൾ അടക്കം പറയുന്നത് അതിനാൽ തന്നെ ഒരു സാധ്യത എന്ന രീതിയിൽ റായ്ബറേലി റായ്ബുറയിൽ എന്നാണ് നിലവിൽ മനസ്സിലാക്കുവാൻ വേണ്ടി സാധിച്ചിട്ടുള്ളത് അതേസമയം തന്നെ വയനാടിനെ കുറിച്ച് സൂചിപ്പിക്കുകയാണെങ്കിൽ വലിയ പ്രതിസന്ധി അതായത് കഴിഞ്ഞ തവണ കോൺഗ്രസിന് വലിയ രീതിയിലുള്ള തിരിച്ചടിയായിരുന്നു നേരിട്ടിട്ടുണ്ടായിരുന്നത് ആ ഒരു സാഹചര്യത്തിൽ പോലും ും രാഹുൽ ഗാന്ധിയുടെ കൂടെ നിന്ന മണ്ഡലമാണ് വയനാട് എന്ന് പറയുന്നത് അദ്ദേഹം കേരളത്തിലേക്ക് വരുന്നു വയനാട്ടിൽ വന്ന് മത്സരിക്കുന്നു അപ്പോൾ അവിടെ ലക്ഷക്കണക്കിന് വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിലാണ് വയനാട് വിജയിച്ചിട്ടുണ്ടായിരുന്നത് ഒരു പ്രതിസന്ധി ഘട്ടത്തിൽ കൂടെ നിന്ന ഒരു മണ്ഡലമാണ് വയനാട് എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു എങ്കിൽ പോലും ഇത്തരമൊരു സാഹചര്യത്തിൽ റായ്ബറേലിയും വയനാടും ഇതിൽ ഒരു പക്ഷേ വയനാട് ഉപേക്ഷിച്ചേക്കാം എന്ന രീതിയിലുള്ള കാര്യങ്ങളാണ് നിലവിൽ മനസ്സിലാക്കുന്നത് അങ്ങനെയെങ്കിൽ ആ ഒരു ഉപേക്ഷിക്കുന്ന ആ ഒരു മണ്ഡലത്തിലേക്ക് രാഹുൽ ഗാന്ധിയെ പോലുള്ള ഒരു നേതാവിനോട് കിടപിടിക്കുന്ന അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ പോലുള്ള ഒരു ഇമേജ് ഉള്ള ഒരു നേതാവ് വരേണ്ടിയിരിക്കുന്നു അങ്ങനെയെങ്കിൽ ആ ഒരു ചോദ്യം എത്തുന്നത് പ്രിയങ്ക ഗാന്ധി എന്ന ആ ഒരു ഉത്തരത്തിലേക്കായിരിക്കും പക്ഷേ അവിടെയുള്ള പ്രധാന പ്രശ്നം എന്ന് പറഞ്ഞാൽ മുന്നേ തന്നെ പ്രിയങ്ക ഗാന്ധി സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു ഇത്തരത്തിൽ താൻ മത്സരരംഗത്തേക്ക് ഇല്ല എന്നൊരു പ്രതികരണം പ്രിയങ്ക ഗാന്ധി നടത്തിയിരുന്നു അത് വലിയ ഒരു വെല്ലുവിളി തന്നെ ആയിരിക്കും അത് പറഞ്ഞ് അതിൽ നിന്ന് പിന്തിരിപ്പിക്കാൻ നിലവിൽ ഇപ്പോൾ ശ്രമങ്ങൾ നടക്കുന്നുണ്ടെങ്കിൽ പോലും അത്തരത്തിലുള്ള പ്രതികരണത്തിലേക്ക് നിലവിൽ പ്രിയങ്കാ ഗാന്ധി എത്തിയിട്ടില്ല മുന്നേ പറഞ്ഞതുപോലെ തന്നെ താൻ മത്സരിക്കുന്നില്ല ആ ഒരു പ്രതികരണത്തിൽ തന്നെ ഉറച്ചു നിൽക്കുകയാണ് പ്രിയങ്കാ ഗാന്ധി അല്ലെങ്കിൽ മറ്റു മറ്റൊരാളെ അതായത് രാഹുൽ ഗാന്ധിയുടെ ആ ഒരു ഇമേജിനോട് കിടപിടിക്കുന്ന മറ്റൊരാളെ കണ്ടെത്തേണ്ടിയിരിക്കുന്നു അതേസമയം തന്നെ മറ്റൊരു പ്രധാന കാര്യമെന്ന് പറഞ്ഞാൽ കഴിഞ്ഞ നാളുകളിലായി ഈ മോദി സർക്കാരിൻ്റെ അതായത് മോദി മന്ത്രിസഭയിലെ ഇത്തരത്തിൽ കുടുംബാധിപത്യത്തിനെതിരെ കോൺഗ്രസും ഇന്ത്യ മുന്നണിയും വലിയ രീതിയിലുള്ള വിമർശനങ്ങൾ ഉന്നയിച്ചത് നമ്മൾ കണ്ടിട്ടുണ്ട് അത്തരത്തിൽ ഇപ്പോൾ പ്രിയങ്കാ ഗാന്ധി വീണ്ടും രാഹുൽ ഗാന്ധിക്ക് പകരം ഏതെങ്കിലും ഒരു മണ്ഡലത്തിൽ നിന്ന് മത്സരിച്ച് വിജയിക്കുകയാണെങ്കിൽ അതേ വിമർശനം അത് തിരിച്ചടിയാവാനുള്ള വലിയ ഒരു സാധ്യത കൂടിയുണ്ട് ആ ഒരു കാര്യം എൻ ഡി എ ഒരു വലിയൊരു ആയുധമാക്കി പ്രചരിപ്പിക്കുവാനുള്ള ഒരു കാര്യം കൂടിയുണ്ട് ഈ ഒരു സാഹചര്യത്തിൽ ഉചിതമായ ഒരു തീരുമാനം ഉടൻ തന്നെ ഉണ്ടാകും അതായത് തിരഞ്ഞെടുപ്പിന് ശേഷം രണ്ടാഴ്ചക്ക് തിരഞ്ഞെടുപ്പ് നടന്നതിന് ശേഷം രണ്ടാഴ്ച കഴിഞ്ഞ് ഇതിലൊരു തീരുമാനമുണ്ടാകുമെന്നാണ് പറഞ്ഞിട്ടുള്ളത് ഫലപ്രഖ്യാപനത്തിന് ശേഷം നിലവിലിപ്പോൾ നാലാം തീയതി ഫലപ്രഖ്യാപനം നടന്നു രണ്ടാഴ്ച എന്ന് പറയുമ്പോൾ പതിനെട്ടാം തീയതിയോടുകൂടി ആ ഒരു കാലാവധി കാലയളവ് തീരുകയാണ് അങ്ങനെയെങ്കിൽ ഒരു നാളെയോ അല്ലെങ്കിൽ അതിന് തൊട്ടടുത്തുള്ള ദിവസമോ ഇതിലൊരു ഉത്തരം അല്ലെങ്കിൽ ഇതിലൊരു തീരുമാനം ഉണ്ടാകുമെന്നാണ് നിലവിൽ മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത് ഹരിത ശരി അമൽനാഥാണ് സമഗ്രമായ വിവരങ്ങൾ